ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രൈഡൽ സ്കിൻ കെയർ ചലഞ്ചിലെ 13-ാമത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിറാണ്. സ്കിൻ വൈറ്റൻ ചെയ്യാനും മുഖത്തെ കറുത്ത പാടുകളും കുഴികളും ഒക്കെ മാറാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റുകൾ നോക്കാം. ഒന്ന്, നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് വയ്ക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകൾ, ഫ്രക്കിൾസ് അതൊക്കെ മാറാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ കുഴികളുണ്ടല്ലോ, അത് ഒരുപാട് പേരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യമുണ്ടല്ലോ. അപ്പോൾ കുഴികളൊക്കെ നന്നായിട്ട് ആ ഒരു പോഴ്സൊക്കെ നല്ലപോലെ മിനിമൈസ് ചെയ്ത് നല്ല ഷ്രിങ്ക് ചെയ്ത് നല്ലൊരു സ്മൂത്താക്കി വയ്ക്കാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സ്കിൻ നല്ലൊരു ബ്രൈറ്റ്നെസ്സും നല്ല എന്താ പറയുക നല്ലൊരു ഗ്ലോ ഒക്കെ ആക്കി വയ്ക്കാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു സിറമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. കൂടുതലും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യേണ്ടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിലും ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് സമയത്ത് കിട്ടാനായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കതിനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക. അപ്പോൾ എപ്പോഴും ഞാൻ എടുത്തേക്കുന്നത് ചെറുതാണ് കേട്ടോ, ഞാൻ എടുത്ത് മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും വലിയൊരു ബൗൾ എടുക്കുക കേട്ടോ. ഞാൻ പിന്നെ ഇത് വലിയ ബൗളിലേക്ക് മാറ്റേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു വലിയ ബൗൾ തന്നെ എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് അലോവേര ജെല്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ള അലോവേര ജെൽ എടുക്കാം. ഇതിന് വിത്ത് ടർമറിക്കും കൂടെ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് അലോവേര ജെല്ല് മാത്രമാണെങ്കിൽ എക്സ്ട്രാ മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾ സ്യൂട്ട് ആവാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഏകദേശം ഒരു 7 pumps അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട്. അളന്നില്ല, ഏകദേശം ഒരു 2.5 tablespoons വരും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം എടുക്കുക. സ്കിന്നിന് ആവശ്യത്തിന് 1 tablespoon ഗ്ലിസറിനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 tablespoons അലോവേര ജെല്ലിന്, 1 tablespoon ഗ്ലിസറിനും, 1 tablespoon ആൽമണ്ട് ഓയിലുമാണ് ഞാൻ എടുക്കുന്നത്. സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ സ്യൂട്ട് ആവാത്തവരാണെങ്കിൽ നിങ്ങൾ പകരം ഓയിലിന് പകരം റോസ് വാട്ടർ എടുക്കുക 1 tablespoon കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിലും വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ്. 3 tablespoons അലോവേര ജെല്ലിന്, 1 tablespoon ഗ്ലിസറിനും, 1 tablespoon റോസ് വാട്ടറും, അതല്ലെങ്കിൽ 1 tablespoon ആൽമണ്ട് ഓയിലുമാണ് എടുക്കേണ്ടത്. പിന്നെ ഞാൻ ഇവിടെ ചേർക്കുന്നത് നമ്മുടെ വെട്ടിവരൻ്റെ എസൻഷ്യൽ ഓയിലാണ്. അപ്പോൾ വെട്ടിവരൻ്റെ എസൻഷ്യൽ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലെ പിമ്പിൾസ് മാറാനും പിമ്പിൾസിനെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ആ ഒരു അടപ്പിൽ അത് ഒഴിച്ചിട്ട് ഏകദേശം ഒരു 10 drops എടുത്തിട്ടു. എൻ്റെ ഫില്ലർ കാണാനില്ല. അപ്പോൾ ഞാൻ ഒരു 10 drops ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ എന്താണ് വെട്ടിവരൻ്റെ എസൻഷ്യൽ ഓയിൽ കേട്ടോ. അപ്പോൾ എസൻഷ്യൽ ഓയിൽ കൈകളിൽ ഇല്ലാത്തവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് ലെമൺ ജ്യൂസ് 1 tablespoon ചേർത്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓറഞ്ചിൻ്റെ ജ്യൂസ് 1 tablespoon ചേർത്ത് കൊടുക്കാം. നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ലാണ് നമ്മൾ ഉണ്ടാക്കണേന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് 15 days വരെ നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ല് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ 15 days വരെ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് സൂക്ഷിക്കാം. അതല്ല ഞാൻ കാണിക്കുന്ന, ഇതാണ് എല്ലാതും ചേർക്ക് ഉണ്ടാക്കണേന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു മാസം വരെ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എസൻഷ്യൽ ഓയിൽ ഇല്ലാത്തവർക്ക് നമ്മുടെ വിറ്റാമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂൾ പൊട്ടിച്ച് കൊടുത്ത് ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഒന്നോ അല്ലെങ്കിൽ 2 capsules മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ഇയുടെ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ റോസിപ്പ് ഓയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം അതായാലും ചേർത്ത് കൊടുക്കാം. ആർഗൻ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്കിന്ന് സ്യൂട്ടാവുന്ന ഓയിൽ വേണമെങ്കിൽ നമുക്ക് ആൽമണ്ട് ഓയിലിന് പകരം ഒലീവ് ഓയിൽ, അങ്ങനെ കോക്കനട്ട് ഓയിൽ, അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ എക്സ്ട്രീമിലി ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ആണെങ്കിൽ ഒരു ഡ്രൈ ടു നോർമൽ കോമ്പിനേഷൻ സ്കിൻ വരെ ഉള്ളവർക്കൊക്കെ നമുക്ക് ഈ ഓയിൽ ചേർക്കാം കേട്ടോ. ഓയിൽ സ്യൂട്ടാവാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പകരം ഞാൻ പറഞ്ഞ മാതിരി റോസ് വാട്ടർ തന്നെ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇത് മിക്സാക്കി എടുക്കണം, കാരണം നമ്മളിത് മിക്സ് ചെയ്യുന്നതിലാണ് നമ്മുടെ ആ ഒരു ഇതിരിക്കുന്നത്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഉണ്ടല്ലോ, നമ്മളിതിനകത്ത് ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻറ്റും നല്ല രീതിയിൽ നമുക്കിത് മിക്സായി കിട്ടും, എങ്കിലേ നമുക്ക് ആ ഒരു ഗുണം കിട്ടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വലിയ പാത്രത്തിലേക്ക് എടുക്കുക. ഞാൻ ചെറിയ പാത്രമായതുകൊണ്ട് മിക്സ് ചെയ്യാൻ പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് നിങ്ങൾക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എടുക്കാം, സിറോക്കെ അല്ലേ, നമുക്ക് എടുക്കാൻ പാകത്തിന് സ്റ്റോർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും, അല്ലെങ്കിൽ പമ്പ് പാക്കേജിങ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കാമല്ലോ.
അപ്പോൾ നല്ലൊരു സീറമാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും പാടുകളുണ്ടെങ്കിൽ അത് മാറാനും, കുഴികളുണ്ടല്ലോ നമ്മുടെ മുഖത്തെ അത് നന്നായിട്ട് ഷ്രിങ്ക് ചെയ്യാനും ഒക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രെക്കിൾസ്, കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് നിറം, അതൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത അലോവേറ ജെല്ലിനകത്ത് ഓൾറെഡി ടർമറിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒരു പിഞ്ച്, നമ്മുടെ കൈക്ക് ഒരു പിഞ്ച് ഒരു നുള്ളു എന്നൊക്കെ നമ്മൾ പറയില്ല, അത്ര മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ മഞ്ഞൾ സ്യൂട്ടാവുന്നവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരുപാട് പേര് നമുക്കിടയിൽ മഞ്ഞൾ സ്യൂട്ടാവാത്തവരുണ്ട്, അങ്ങനെയുള്ളവർക്ക് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ നോർമൽ മഞ്ഞളോ കസ്തൂരി മഞ്ഞളോ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഒരു നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ മഞ്ഞൾ ഉള്ള അലോവേറ ജെല്ലിൽ എടുത്തതുകൊണ്ടാണ് എന്താണ് നമുക്ക് എക്സ്ട്രാ മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാത്തത്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞളിൻ്റെ ലിങ്ക് ചോദിച്ച, സോറി, അലോവേറ ജെല്ലിൻ്റെ ലിങ്ക് ചോദിച്ചൊരു ഒരുപാട് പേരുണ്ട്. ഞാൻ യൂസ് ചെയ്തത് മാമാർത്തിൻ്റെ അലോവേറ ജെല്ലാണ് കേട്ടോ, നല്ലതാണ്. ഞാൻ പറയാറുണ്ട് മാമാർത്തിൻ്റെ പ്രോഡക്റ്റ്. ഇത് നൈക്കേന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, 399 ആണെന്ന് തോന്നുന്നു റേറ്റ് വന്നിട്ട്. ഞാൻ ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുത്തേക്കാം, ഒന്ന് ജസ്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ടർമറിക്ക് ചേരാത്തതുമുണ്ട് ചേരുന്നതുമുണ്ട് കേട്ടോ അലോവേറ ജെല്ലിൽ. അപ്പോൾ ഞാൻ ടർമറിക്ക് വിത്ത് ടർമറിക്കാണ് എടുത്തത്. ഞാൻ വാങ്ങുന്ന സമയത്ത് ടർമറിക്ക് ചേരാത്തത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇതായാലും നമുക്ക് ബെനിഫിറ്റ് ഉള്ളതാണ്. ഇത് സ്കിന്നിനും ഹെയറിനും ഒക്കെ യൂസ് ചെയ്യാന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പാരബൻ ഫ്രീ ആണല്ലോ. ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യണേ നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് സിറം തയ്യാറാക്കിയെന്നുള്ള കാര്യം. അപ്പോൾ ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഈ ഒരു സിറം നൈറ്റിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, എല്ലാ ദിവസവും അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഓയിലി സ്യൂട്ട് ആവാത്തവർ പകരം റോസ് വാട്ടർ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടാവും. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന അലോവേറ ജെല്ല് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലെ അലോവേറ ജെല്ല് എടുത്താൽ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ വീട്ടിലെ അലോവേറ ജെല്ല് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം. അപ്പം നമുക്ക് നമ്മുടെ സിറം ഉണ്ടല്ലോ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. അപ്പം ഞാൻ പമ്പ് പാക്കേജിങ്ങിലാണ് എടുത്തേക്കുന്നത്. അപ്പം എപ്പോൾ എടുത്താലും നല്ല രീതിയിൽ ഷേക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ കേട്ടോ. അതിനുശേഷം നമ്മുടെ കയ്യിലിട്ട് നല്ല പോലെ ഒന്ന് കേട്ടോ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ കയ്യിലെല്ലാം എടുത്ത് ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. നെക്കിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് നിറം മാറാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിത് ധൈര്യമായിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടെങ്കിൽ കണ്ണിന് ചുറ്റും ഉള്ള ആ ഒരു അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിലെ പിഗ്മെൻറ്റേഷനും പാടുകളും ബ്ലെമിഷസും ടാനും ഒക്കെ മാറാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്നും രാത്രി കിടക്കുന്നതിന് ഒരു 20 മിനിറ്റ് മുമ്പെങ്കിലും നമ്മളിതൊന്ന് അപ്ലൈ ചെയ്യണം. നമ്മുടെ സ്കിന്നിലേക്കൊന്ന് അബ്സോർബ് ആവാനുള്ള ടൈം കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് നേരിട്ട് പോയി ഉടനെ തന്നെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ അത് പിടിക്കത്തില്ല, കാരണം നമ്മൾ ഉറങ്ങുമ്പോൾ തലയണയിലൊക്കെ ആയിപ്പോകില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 20 മിനിറ്റ്, ഏറ്റവും കുറഞ്ഞത് 20 മിനിറ്റ് ആണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാമല്ലോ നമ്മുടെ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ ഏകദേശം ഒരു 6-7 ഇടയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ കിടക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത എല്ലാതും നമ്മുടെ സ്കിന്നിലേക്ക് നല്ല രീതിയിൽ അബ്സോർബായി എടുത്തിട്ടുണ്ടാകും. നമ്മുടെ സ്കിൻ നന്നായിട്ട് അതിനെ അബ്സോർബാക്കി എടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഒന്നും തലയണയിൽ പറ്റി പോകത്തില്ല. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ കിടക്കാൻ പോകുന്ന ആ ഒരു ടൈമിൽ സ്കിൻ കെയർ ചെയ്യാണ്ട് 6 മണിക്കും 7 മണിക്കും ഇടയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും വെയിൽ അസ്തമിച്ചിട്ടുണ്ടാവും. നമ്മുടെ നൈറ്റ് ടൈമിൽ സ്കിൻ കെയർ ആ ഒരു ടൈമിൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ചേഞ്ച് ആയിരിക്കും വരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ഡേയ്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ളൊരു മാറ്റം കാണാനായിട്ട് പറ്റും. നല്ലൊരു ഗ്ലോയി ആയിട്ട് നമ്മുടെ ഫേസിൽ വന്നിട്ടുള്ളത് കണ്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഒരു 2 മിനിറ്റ് ഒന്ന് നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ആമട സിറോ എന്ന് പറയുന്നത് അപ്പോൾ നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് നിങ്ങൾക്ക് വന്നിട്ട മാറ്റങ്ങൾ. ഒരു ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ പിറ്റേന്ന് രാവിലെ നമ്മൾ എണീക്കുന്ന നമ്മുടെ ഫേസിൽ നല്ല രീതിയിലൊരു ഗ്ലോയും നല്ലൊരു ബ്രൈറ്റ്നസ്സൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നോക്കിയിട്ട് ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.